പണ്ടുള്ള മണ്ഡന്മാരെങ്ങനെയാണ് ലോകത്തിനെ മനസ്സിലാക്കിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം വായിക്കാൻ ഈ വേദഗ്രന്ഥങ്ങൾ എടുക്കാവൂ വേറെ ഒരു തരത്തിലും എടുത്തുകൂടാ അതുകൊണ്ട് ആ മൂല്യബോധങ്ങളോ പഴയ കാലത്തുണ്ടാക്കിയിരിക്കുന്ന രാജാക്കന്മാർക്കുണ്ടാക്കിയിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനകത്തുന്നോ നിലനിൽക്കുന്ന ഇപ്പം ഇവിടെ നിലനിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ മുഴുവനും ബ്രിട്ടീഷുകാർക്കും രാജാക്കന്മാർക്കും ഉണ്ടാക്കിയതാണ് അത് സ്കൂള് തൊട്ട് എന്താണ് പ്രസിഡൻറ്റിൻ്റെ മന്ദിരം വരെ ഈ പറയുന്ന വിവേചനം നിലനിൽക്കുന്നത് പ്രോട്ടോകോൾ എന്ന് പറയുന്നതാണ് വിവേചനം ഇന്നും മന്ത്രിമാരൊക്കെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഞാൻ എനിക്ക് കിട്ടിയില്ലെന്ന് പറയുന്നത് രാജാവ് ഉണ്ടാക്കിയ വിവേചനമാണത് അത് കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നമ്മൾ ഇവിടുത്തെ നിയമസഭയിലൊക്കെ പുതിയതായി ഉണ്ടാക്കിയ നിയമസഭയാണ് ഇരിക്കുന്നത് എത്ര അസംബന്ധം പിടിച്ച നിയമസഭകളേതൊക്കെ ഇവനൊക്കെ എന്ത് ജനാധിപത്യ ബോധം ഉണ്ടായിട്ടാണ് ആ നിയമസഭയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് തെരഞ്ഞെടുത്ത് ഭരണാധികാരികളാകുന്ന രാജാക്കന്മാരായ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് രാജാക്കന്മാരെ ഉണ്ടാക്കുന്ന പണിയാണ് ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര കഷ്ടമാണ് ഇങ്ങനെ ഇൻഗ്രെൻ്റ് ചെയ്തിരിക്കുന്ന അധികാര ചിഹ്നങ്ങളുമായി പദവികൾ നെഞ്ചത്ത് സ്റ്റാറൊക്കെ പിടിച്ചോണ്ട് അല്ലെങ്കിൽ വരകളുമൊക്കെ വെച്ചോണ്ട് നടക്കുന്നില്ല തോളയിലൊക്കെ ഇത് മുഴുവനും ഈ പദവികളെന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുണ്ടാക്കി ഡിസ്ക്രിമിനേറ്റ് വിവേചനപരമായി സമൂഹത്തിനെ നിർമ്മിച്ചതാണ് അങ്ങനെയാണ് ഡി സി പിയും സിപിയും സി ഐയും ഒക്കെ ഉണ്ടാക്കുന്നത് അതൊന്നും ആ ഈ ലെവലിലല്ല ജനമൈ അതാണ് എനിക്ക് ഏറ്റവും വലിയ സമയം ജനമൈത്രി പോലീസ് എന്ന് അപ്പം അല്ലാത്ത പോലീസ് അങ്ങനെ എല്ലാവർക്കും അറിയാം ജനാധിപത്യത്തിന് ആവശ്യമായ പോലീസിനെ ഇതുവരെ നിർമ്മിച്ചിട്ടില്ലെന്നല്ലേ മനസ്സിലാക്കേണ്ടത് അല്ല ജനമൈത്രി പോലീസ് എന്ന് പേരിടാവോ എത്ര അസംബന്ധമോ ഇതൊക്കെ ഭയങ്കര കാര്യം ചെയ്ത പോലെയാണ് പറയുന്നത് ഒരു ആയുധവും പാടില്ല പോലീസ് വേഷം മാത്രം മതി യൂറോപ്പിലൊക്കെ ആളുകൾ അധികാരം തോക്കും പിടിച്ചിട്ടല്ല വരുന്നത് കലാപം ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് നേരിടാനായിട്ട് പോലീസിനെ വിടുന്നത് ആയുധവുമായി അതുവരെ ജനങ്ങളെ അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് പോലീസ് റോഡ് സൈഡിൽ നിൽക്കുന്ന പോലീസുകാരനോട് വഴി ചോദിക്കാൻ പേടിയാണ് നമുക്ക് ഇതുവരെ നമുക്ക് പോലീസുകാരുടെ പോലീസ് സ്റ്റേഷനിലോട്ട് പേടിയില്ലാതെ കയറാം ഞാൻ ഒരാളോട് പറയുന്നതാണ് ഒരാളെയും വിളിച്ച് വേണം ഈ പോലീസ് സ്റ്റേഷനിൽ പോകാനെന്ന് ഞാൻ പറയാൻ ബാധ്യത എനിക്കുണ്ട് നിങ്ങൾ പോലീസിനെ വിളി പ്രശ്നമുണ്ടെങ്കിൽ എന്ന് പറയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എനിക്ക് ഈ അവസ്ഥയാണുള്ളത് എന്നിട്ടാണ് ഇവിടെ തുല്യമായ കാര്യങ്ങളും തുല്യമായ നിയമങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങളെല്ലാം ഇനി അങ്ങ് സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചു എന്നൊക്കെ പറയുന്നത് ഇനി എന്തിനാണ് ഈ സംവരണം എന്നൊക്കെ ചോദിക്കത്തില്ലേ എത്ര അസംബന്ധം പിടിച്ച സ്ഥലങ്ങളാണ് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട് എത്രയോ വർഷങ്ങൾ കൊണ്ട് ഭാഷയ്ക്കകത്ത് നീ നിങ്ങൾ താങ്കൾ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വിവേചനപരമായ വാക്കുകൾ നിലനിർത്തുന്ന സമൂഹമാണിത് നീ നീയെന്ന് ആരെ വിളിക്കണമെന്ന് എല്ലാവർക്കും അറിയാം അടുപ്പം കൊണ്ടാണ് ഞാൻ നീ എന്ന് വിളിക്കുന്നതെന്നൊക്കെ പറയും അടുപ്പം ഉണ്ടായ ഉടനെ തന്നെ മോശമായിട്ട് വിളിക്കണമെന്നുണ്ടോ അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകണം നിങ്ങളെന്നുള്ള വാക്ക് പൊതുവേ ഉപയോഗിക്കണം നീ എന്ന് പറയുന്നത് ഒഴിവാക്കാൻ നമ്മൾ നോക്കണം എനിക്കിപ്പോഴും കഴിയാതെ പോകുന്ന ചില നിമിഷങ്ങളുണ്ട് ഇല്ലെന്ന് ഞാൻ ഞാൻ അങ്ങനെ അല്ലാതെ ഞാനങ്ങ് മാറി നന്നായി പോയെന്നുള്ള തെറ്റിദ്ധാരണ ഒന്നും വേണ്ടേ പക്ഷെ ഇതറിയാം എനിക്ക് ഞാൻ കറക്റ്റ് ചെയ്യും അറിയാതെ നീ എന്ന് പറഞ്ഞ അടുത്ത വാക്കിൽ ഞാൻ നിങ്ങളെന്ന് പറയും നിങ്ങളെന്ന് പറയുന്ന പൊതുവെ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം അല്ലാതെ അടുപ്പമുള്ളവർ പരസ്പരം വിളിക്കുന്നതല്ല അത് ഡിസ്ക്രിമിനേറ്ററി ആയ ഒരു ധനി അതിനകത്ത് നിലനിൽപ്പുണ്ട് എന്ന് നമ്മളെല്ലാവരും അറിയേണ്ടതാണ് അപ്പം നമ്മളെന്നും നിങ്ങളെന്നും മാത്രം പറഞ്ഞാൽ മതി അങ്ങനത്തെ ഒരു വ്യത്യാസം തിരക്കകത്തേക്ക് വരുമ്പോൾ നമ്മളായിട്ട് മാറുന്നവർ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളായി മാറുമെന്ന് പറയുന്ന അത്രയൊക്കെ വ്യത്യാസങ്ങൾ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ നമ്മൾ നിങ്ങളുമാകാം പക്ഷെ നിങ്ങൾ മതി നീയും വേണ്ട താങ്കളും വേണ്ട ഇങ്ങനെയൊക്കെ ഭാഷയ്ക്കകത്തൊക്കെ ഇത് മാറ്റേണ്ടതുണ്ട് ഇൻഗ്രേഡ് ചെയ്തിട്ട് ഇൻഗ്രേഡ് ഞാൻ ഇതിനകത്ത് അങ്ങനെ വിളക്കി ചേർത്തതാണ് വിവേചനം വിളക്കി ചേർത്ത ഭാഷയുള്ള സ്ഥലമാണ് വിവേചനം വസ്ത്രങ്ങളിൽ വിളക്കി ചേർത്തിട്ടുള്ളതാണ് അങ്ങനത്തെ സമൂഹമാണ് ഇവിടെ മുഴുവനും ഒരു പോലീസ് സ്റ്റേഷൻ പോല ഒരു കോടതിയില്ല കോടതിയിൽ ചെല്ലുന്ന ആൾക്കാർക്ക് ഇരിക്കാൻ ഇതുവരെ ഒരു കസേര കൊടുത്തിട്ടില്ലാത്ത അത്ര പ്രാകൃത സമൂഹമാണ് പ്രാകൃത സ്ഥലമാണ് കോടതി എന്നത്തെ സ്ഥലമാണ് അതൊക്കെ നമ്മൾ അങ്ങനെയൊന്നും അതൊന്നും കാണാതാണ് ഈ സംസാരിക്കുന്നത് ഇതാണും വേണ്ട നമ്മളെ ബന്ധത്തിന്റെ പ്രശ്നമൊന്നുമല്ല ഇത് വിവേചന ഞാൻ പറഞ്ഞ വിവേചനം വിളക്കി ചേർത്ത ഭാഷ തൊട്ട് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാ സ്ഥാപനവും ഈ വിവേചനം നിലനിൽക്കുന്നതാണ് ഇവിടെ ഉള്ളത് അത് അഴിച്ചു പണിഞ്ഞോണ്ടിരിക്കേണ്ടതുണ്ട് നവീകരിക്കേണ്ടതു പുതിയതായി സൃഷ്ടിക്കുമ്പോൾ ഈ വിവേചനങ്ങളുള്ള വീടുകളുണ്ടാക്കരുത് പുറവശത്തോടെ കയറി വരാനായിട്ട് വഴിയുണ്ടാക്കരുത് ഏ മേശയ്ക്കകത്ത് എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കിയവർക്ക് കൂടിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടുണ്ടാകേണ്ടതുണ്ട് കോമൺ ബാത്റൂം ഉപയോഗിക്കേണ്ടതുണ്ട് ഇങ്ങനെയാണിത് മാറ്റുന്നത് അങ്ങനെ ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നിട്ട് വേണം അത് ബോധപൂർവമായ കോൺഷ്യസ് ആക്റ്റാണിത് എവിടെയൊക്കെയാണ് വളരെ സൂക്ഷ്മമായി വിവേചനം നിറച്ചു വെച്ചിരിക്കുന്നതെന്ന് വിടർത്തി നോക്കി കണ്ടെത്തേണ്ടതുണ്ട് വിവാഹ ചടങ്ങിനകത്ത് മുഴുവനും അതുകൊണ്ടാണ് തുല്യരായ ആണും പെണ്ണും അവരുടെ കല്യാണത്തിന് വിളിക്കുന്ന അമ്മയും അച്ഛനെയും ഉണ്ടാക്കണമെന്ന് പറയുന്നത് കല്യാണക്കുറി അമ്മയും അച്ഛനും അടിച്ചു കൂട ആരാണ് വിവാഹിതരാകുന്നവർ അവർ ആണ് ആ ക്ഷണക്കം അതുകൊണ്ടാണ് അവർ പോയി രജിസ്റ്റർമാതിരി ചെയ്യണമെന്ന് പറയുന്നത് അവർ റിസപ്ഷൻ വിളിക്കണം എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഈ നിലവാരത്തിലുള്ള എല്ലാ മേഖലകളിനകത്തും ഈ തുല്യത എന്ന് പറയുന്ന മൂല്യം നമ്മൾ വിളക്കി ചേർക്കണം അവർ തരക്കാരുടേതായിട്ടുള്ള തട്ടുതട്ടായ സമൂഹത്തിൻ്റെ വിളക്കി ചേർത്ത ലോകത്തിനെ മാറ്റി അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവൻ പണിയതുകൊണ്ടാണ് നമ്മൾ ഈ ജനാധിപത്യം ജീവിക്കാനൊക്കത്തുള്ളത് അല്ലാതെ ഭരണഘടനയിൽ ഭരിക്കാൻ വേണ്ടി കുറച്ച് പേരെ തിരഞ്ഞെടുക്കുന്നതല്ല ജനാധിപത്യം ജനാധിപത്യം പരാജയഘടന എന്നൊക്കെയാണ് പണ്ട് പറഞ്ഞല്ലേ തുടങ്ങിയിട്ടില്ലാത്തതിന് പഴയ പരാജയപ്പെടാനൊന്നൊക്കത്തില്ല തുടങ്ങണം ജനാധിപത്യം നമുക്ക് ും എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇവർ ഇവർക്ക് ഇടയിലുള്ള ഈ അല്ലെങ്കിൽ ആ എങ്ങനെ നമുക്ക് ചെയ്യാം പ്രശ്നം അല്ല ആണും പെണ്ണുമായി ഇരിക്കുമ്പോ തന്നെ പരമാവധി തുല്യരായി പെരുമാറുന്ന പ്രാക്ടീസസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ആ പറയുന്നതിനം അതുകൊണ്ട് ആണും പെണ്ണും അല്ലാതാകുന്നൊന്നും ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞത് വിവേചനമാണ് നമ്മൾ വ്യത്യാസങ്ങൾ ഇല്ലാതാക്കുന്നത് അല്ലത് വിവേചനമാണ് അവസാനിപ്പിക്കുന്നത് വ്യത്യസ്ത ഗോത്രത്തിൽപ്പെട്ട മനുഷ്യരാണ് നമ്മളെന്നറിയുമ്പോഴും വ്യത്യസ്ത ഗോത്രങ്ങൾ ഒന്നിപ്പിച്ച് ഗോത്രമേ ഇല്ലെന്ന് അഭിനയിക്കാനൊക്കത്തില്ല മലയാള ഭാഷയും എന്താണ് തമിഴ് ഭാഷയും ഉണ്ടെന്ന് നമ്മൾ അംഗീകരിക്കുമ്പോഴും വിവേചനം അവസാനിപ്പിക്കാൻ പറ്റും ജാതി വിവേചനമാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത് അല്ല ജാതി ബോധം പോകുന്നതല്ല അത് ഈ പറയുന്ന ഭാഷാബോധം പോലെ പ്രാദേശിക ബോധം പോലെ രൂപപ്പെടുന്ന ഒന്നാണ് ഗോത്രബോധമാണത് പക്ഷെ വിവേചന ആവശ്യമില്ല അപ്പോഴേ കറുത്തിരിക്കുന്നതും വെളുത്തിരിക്കുന്നത് ഒരു ദിവസം പ്രഖ്യാപിച്ച കറുപ്പും വെളുപ്പും ഇല്ലാതാക്കാനൊക്കത്തില്ലെന്നറിയുന്നത് പോലെയാണ് ബോധരൂപീകരണം ഇതുകൊണ്ടാണ് അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണ്ടി വരുന്നത് തുല്യത പ്രാക്ടീസ് ചെയ്ത് ഉറപ്പിക്കുന്നതാണ് വ്യത്യാസങ്ങൾ ഇല്ലാതാക്കുന്നതല്ല ഏകത്വമല്ല നമ്മൾ പറയുന്നത് സമത്വമാണ് പറയുന്നത് വേദാന്തികൾ പ്രപഞ്ചത്തിലുള്ള സകല വ്യത്യാസങ്ങളെയും തുടച്ച് നീക്കി ഏകത്വത്തിന് വേണ്ടി എന്താ വ്യത്യാസമേ ഇല്ലാത്ത ഒരിടം ഉണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിച്ചാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് അത്രയും അപകടകരമായ ഒരു ആശയം വേറെ ഇല്ല സകല വ്യത്യാസങ്ങളെയും തുടച്ചു കളയാവരും എന്നിട്ട് ഏകത്വത്തിനെ പറ്റി പറയും നമുക്ക് തോന്നുന്നു അത് ഒന്നും ഒരുപോലാണെന്ന് തോന്നുന്നു ഏകത്വമല്ല നമ്മൾ പറയുന്നത് സമത്വമാണ് വ്യത്യസ്തരായ മനുഷ്യരാണ് ലോകത്തുള്ളത് വ്യത്യാസങ്ങളാണ് ലോകത്തുള്ളത് പക്ഷേ ഒന്നിച്ചാണ് നമ്മൾ നമ്മളിരിക്കുന്നതെന്നാണ് പഠിപ്പിക്കുന്നത് അവർക്ക് എല്ലാ കാര്യങ്ങളിലും ഈക്വാളിറ്റി എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായ മൂല്യമാണ് ലോകത്തുള്ളതല്ല വ്യത്യസ്തരായാണ് നമ്മൾ ഉണ്ടാകുന്നത് ഒരാളെപ്പോലെ ഒരാൾ ലോകത്തില്ല അനന്യമാണ് നമ്മൾ ഒരാളെപ്പോലെ വേറൊരാളില്ല യുണീക്ക് ഇംഗ്ലീഷിൽ പറയുന്നവരാണ് നമ്മൾ ആ അങ്ങനെ ഇരിക്കുന്ന ആണുങ്ങളല്ല ഒരുപോലല്ല ആണുങ്ങളെന്ന് വിളിച്ചാൽ പെണ്ണുങ്ങളെന്ന് വിളിച്ചാൽ ഒരുപോലല്ല കറുത്തവരും വെളുത്തവരുമുണ്ട് പൊക്കമുള്ളവരും പൊക്കവും ഇല്ലാത്തവരുമുണ്ട് കുട്ടികളും വലിയവരുമുണ്ട് ആണും പെണ്ണും ഉണ്ട് ആണും പെണ്ണും അല്ലാത്തവരുമുണ്ട് ഇങ്ങനെ വ്യത്യസ്തതകൾ നിറഞ്ഞ ലോകത്ത് തുല്യത പ്രാക്ടീസ് ചെയ്യുന്ന പരിശീലിച്ച് പരസ്പര ബഹുമാനം എന്ന് പറയുന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇത് ഏകത്വമല്ല സമത്വമാണ് സമത്വം ഇന്ത്യൻ ചരിത്രത്തിലില്ല ഇന്ത്യൻ ഭാഷയിലില്ല സമരില്ല ഗുരുവും ശിഷ്യനെയും അവർക്കുണ്ട് ഞാൻ ചെറിയ ഹിന്ദി ഭാഷയില് ആ ഞാൻ നോക്കിയപ്പോ ഏതൊക്കെയാണ് ശ്രീലിംഗം കൊടുത്തതെന്ന് നോക്കി ഏതിനൊക്കെയാണ് പുല്ലിംഗം വരുന്നത് അപ്പോ സൂര്യൻ ആണാണ് സമുദ്രം ആണാണ് നദി വേണ്ട ആ അതാണ് ഇൻഗ്രീൻ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞില്ലേ അധികാരങ്ങളാൽ രൂപപ്പെട്ട ബോധരൂപീകരണത്തിന് ഭാഷ എങ്ങനെയാണ് സകല വിവേചനങ്ങളും നിറഞ്ഞതാണെന്ന് അറിയണം ഞാനൊക്കെ സംസാരിക്കുന്ന സമയത്ത് വാക്കുകൾ കിട്ടാതെ ഒഴരാറുണ്ട് എപ്പോഴും രണ്ട് ഈ തുല്യതാബോധമുള്ള സമരായിട്ടുള്ള വാക്കുകൾ ഭാഷയിലില്ല അതൊക്കെ ഇതുപോലെ രൂപപ്പെടുത്തേണ്ടതാണ് ഞാൻ ഈ പറയുമ്പോൾ പലപ്പോഴും എനിക്ക് പ്രശ്നമാണ് രണ്ട് ഈ ഭാഷ വാക്കുകളില്ല അപ്പോൾ പുതിയതായ ഫിലോസഫി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഭാഷയ്ക്കകത്തുനിന്ന് അവക്ക് കടവെടുക്കാൻ ബാധ്യത വരും സംസ്കൃതത്തിനകത്തുനിന്ന് സമത്വത്തിൻ്റെതായ യുക്തികളുള്ള ഒന്നും തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഏകത്വം ചോദിച്ചാൽ വടവടാന്ന് കിട്ടും കാരണം സമരം സമരായിരിക്കുന്ന ആൾക്കാരെ പറ്റി ഒരു സങ്കല്പം അവർക്കില്ല മേൽ കീഴേ ഉള്ളു ഒരു ശിഷ്യനേ ഉള്ളു ശങ്കരാചാര്യർ വേദാന്തം പറയുമ്പം എൻ്റെ ഗുരുവിനെ പോലെ ഗുരുവിൻ്റെ അത്രയും അറിവ് എനിക്കില്ലെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് പക്ഷേ ഗുരു ഇയാൾ പറയുന്നത് മാത്രം ആയൊക്കെ ഗുരു ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുള്ളൂ അയാളല്ല തന്നെത്താൻ ഒരു ഒന്നുമില്ല ഇത് ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പം ഇവിടുത്തെ എന്താണ് കളരി പഠിപ്പിക്കുന്ന സമയത്ത് തുല്യനായ ശിഷ്യനായൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇയാൾക്കറിയാവുന്ന മുഴുവൻ പറഞ്ഞു കൊടുക്കണം എല്ലാ ഗുരുക്കന്മാർക്കും അറിയാം അവസാനത്തെ വിദ്യ പഠിപ്പിക്കരുതെന്ന് അങ്ങനെ തേമ്പി താഴോട്ടേ വരുത്തുള്ളു ഓരോ ഗുരു ഇച്ചിരി കുറച്ച് കുറച്ചാണല്ലോ പഠിപ്പിക്കുന്നത് ഗുരുത്വം കൊണ്ട് കെണിപ്പെട്ടു പോയ ഒരു സമൂഹമാണ് ഇന്ത്യ തേമ്പി കീഴോട്ടേ വളരുകയുള്ളു കാരണം ഗുരുവിനോടൊപ്പം ഒത്താൻ ഒരിക്കലും ശിഷ്യൻ ശ്രമിച്ചുകൂടാ അതൊക്കെ തെറ്റാണ് അഹങ്കാരമാണ് അല്ല ഗുരുവിനോടൊപ്പം പോലും അല്ല ഗുരുവിനേക്കാളും അറിവേണ്ട ശിഷ്യനാണ് ഓരോ തവണയും ഉണ്ടാകേണ്ടത് അടുത്ത തലമുറ എന്റെ തോളെ ചവിട്ടി നിൽക്കേണ്ടവരാണ് ഇതുവരെ ഉള്ളവരുടെ അറിവ് ആർജിച്ച് അതിൻ്റെ മുകളിൽ പുതിയ കാര്യങ്ങൾ പുതിയ അതിൽ ചവിട്ടി നൂ ദൂരോട്ട് നോക്കുന്നവരാണ് അടുത്ത തലമുറ അല്ല കീഴോട്ടല്ല വളരേണ്ടത് അച്ഛനെ അമ്മയെ അനുസരിക്കുകയല്ല വേണ്ടത് അച്ഛനും അമ്മയ്ക്കും അവരെക്കാളും വളർന്നു പോകേണ്ട മക്കളാണ് ഉണ്ടാകേണ്ടത് ആ വളർച്ചയ്ക്കകത്ത് പരസ്പര ബഹുമാനം എന്ന് പറയുന്ന മൂല്യമാണ് ആളുകൾ ചോദിക്കും നിങ്ങൾ എന്ത് അരാജകം രാജാവ് പോയാലേ അരാജകമല്ല ഉണ്ടാകുന്നത് രാജാവ് പോകുന്നതാണ് ജനാധിപത്യം അവിടെ തുല്യതയാണ് അതാണ് മൂല്യം ആ മൂല്യം പഠിപ്പിക്കണം അതാണ്